ഹലോ, വെൽക്കം ബാക്ക്. കേരളത്തിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലായിട്ട് 1421 ഗ്രാമീൺ ഡാക് സേവക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക് തസ്തികകളിലാണ് ഒഴിവുള്ളത്. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 10th ആണ്. സെൻട്രൽ ഗവൺമെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ പാസ്സായിരിക്കുമെന്നാണ് പറയുന്നത്. അതിൽ മാത്തമാറ്റിക്സ് പാസ് മാർക്ക് മതി. പിന്നെ ഇംഗ്ലീഷും പ്രാദേശിക ഭാഷയും ഒരു വിഷയം പഠിച്ചിരിക്കണം. പ്രാദേശിക ഭാഷ പറഞ്ഞാൽ എവിടെ നിന്നാണോ നമ്മൾ അപ്ലൈ ചെയ്യണം ആ സ്ഥലത്തെ ഭാഷ. ഇപ്പോൾ കേരളമാണെന്നുണ്ടെങ്കിൽ പ്രാദേശിക ഭാഷ മലയാളമായിരിക്കും. നമ്മളിപ്പോൾ ലക്ഷദ്വീപിലാണെന്നുണ്ടെങ്കിൽ മലയാളമാണ്. മാഹിയാണെന്നുണ്ടെങ്കിൽ തമിഴും പ്രാദേശിക ഭാഷയായിട്ട് പരിഗണിക്കുന്നുണ്ട്. കൂടാതെ കേന്ദ്ര സംസ്ഥാന അല്ലെങ്കിൽ സർവകലാശാലകൾ അല്ലെങ്കിൽ ബോർഡ് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന കമ്പ്യൂട്ടർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 60 ദിവസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. അതല്ല, 10th കമ്പ്യൂട്ടർ ഒരു വിഷയം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിനായിട്ടുള്ള സ്ഥലം നൽകണം. സ്ഥലത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാമീൺ ഡാക് സേവക് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് സൈക്ലിംഗ് പരിജ്ഞാനം വേണം പറയുന്നുണ്ട്. സ്കൂട്ടർ അല്ലെങ്കിൽ മോട്ടോർ സൈക്ലിംഗ് പരിജ്ഞാനം സൈക്കിളിന് തത്തുല്യമായിട്ട് പരിഗണിക്കുന്നുണ്ട്. പ്രായം 18 മുതൽ 40 വയസ്സ് വരെയാണ് പറയുന്നത്. പിന്നെ SC ST ക്കാർക്ക് 5 വർഷത്തെ ഇളവും OBC ക്കാർക്ക് 3 വർഷത്തെ ഇളവും അതുപോലെ ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ വയസ്സളവും പറയുന്നുണ്ട്. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. വനിതകൾ, ട്രാൻസ് വുമൺ, SC ST, ഭിന്നശേഷിക്കാർക്കൊന്നും ഫീസില്ല. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സമർപ്പിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് രൂപപ്പെടുത്തുന്ന മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ഉയർന്ന യോഗ്യതയ്ക്ക് വെയിറ്റേജ് ഒന്നും കിട്ടുന്നതല്ല. 10ാം ക്ലാസ്സിലെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുക. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷിക്കേണ്ടത്. മെറിറ്റ് ലിസ്റ്റിൽ ഒരേ യോഗ്യത വന്ന ജനനത്തീയതിയോ അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉണ്ട്. 20 പോസ്റ്റിലേക്ക് വരെ അപേക്ഷിക്കാം. 5 പോസ്റ്റിലേക്ക് മുൻഗണന രേഖപ്പെടുത്താം. അവ്യക്തമായിട്ടുള്ള അപേക്ഷകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നിരസിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ വെക്കേണ്ട ഡീറ്റെയിൽസ് അടക്കം നല്ല രീതിയിലുള്ള ഫോട്ടോ കോപ്പീസും ഒക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപേക്ഷയോടൊപ്പം JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലുള്ള ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സമർപ്പിക്കേണ്ട രേഖകളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാനിപ്പോൾ പറയാം. എന്തൊക്കെയാണ് അതിൽ ചേർക്കേണ്ടതെന്നുള്ളത്: നമ്മളുടെ പേര്, അച്ഛൻ്റെ പേര്, അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റാണ് ആദ്യം വേണ്ടത്. പിന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 60 ദിവസത്തെ കോഴ്സ് അങ്ങനെയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വയ്ക്കാവുന്നതാണ്. അതല്ല നമ്മൾ SSLC തന്നെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ. പിന്നെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കൽ പൂർത്തിയാവും. അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് വെബ്സൈറ്റിലെ വിജ്ഞാപനം കാര്യമായിട്ടൊന്ന് നോക്കണം കേട്ടോ. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റാൻ പാടില്ലല്ലോ. അപ്പോൾ സ്വീകരിക്കുന്ന അവസാന തീയതി 7 April. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.